യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില. ജർമ്മൻ ക്ലബ്ബ് ആർ ബി ലൈപ്സിഷാണ് പ്രീമിയർ ലീഗ് വോമ്പന്മാരെ പിടിച്ചു കിട്ടിയത്. റെഡ് ബോൾ അരേനയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മുന്നിട്ട് നിന്ന ശേഷമാണ് മാഞ്ചസ്റ്റർ സിറ്റി സമനില വഴങ്ങിയത്. 27-ാം മിനിറ്റിൽ ലൈപ്സിഷിന്റെ പ്രതിരോധ പിഴവ് മുതലെടുത്ത് നടത്തിയ നീക്കം റിയാദ് മഹ്റസ് വലയിലെത്തിച്ചു. 2-ാം പകുതിയിൽ 70-ാം മിനിറ്റിൽ ഒരു കോർണറിൽ നിന്ന് പ്രതിരോധ താരം ഗാർഡിയോളിന്റെ ഹെഡറിലൂടെ ലൈപ്സിഷ് സമനില ഗോൾ കണ്ടെത്തി. പിന്നീട് ഇരു ടീമുകളും വിജയ ഗോളിനായി ശ്രമിച്ചെങ്കിലും ലക്ഷ്യം കാണാനായില്ല. പെപ്പിന് കീഴിൽ 3-2-4-1 ഫോർമേഷനിലിറങ്ങിയ മാഞ്ചസ്റ്റർ സിറ്റിക്കായി എഡേഴ്സൺ, അക്കാൻജി, റൂബൻ ഡിയാസ്, അതനാക്കെ, ബെർണാൻഡോ സിൽവ, റോഡ്രി, കെയ്ൽ വാക്കർ, റിയാദ് മഹ്റസ്, ഗുണ്ടോഗൻ, ഗ്രീലിഷ്, എർലിംഗ് ഹാലൻഡ് എന്നിവർ ആദ്യ നിലയിലെത്തി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 62% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിയായിരുന്നു. 12 ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ സിറ്റി തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്, 700 പാസുകൾ 90% കൃത്യതയോടെ മാഞ്ചസ്റ്റർ സിറ്റി പൂർത്തിയാക്കി. 7 ഷോട്ടുകളാണ് ലൈപ്സിഷ് തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്, 427 പാസുകൾ 85% കൃത്യതയോടെ ലൈപ്സിഷ് പൂർത്തിയാക്കി. ചാമ്പ്യൻസ് ലീഗിലെ മറ്റൊരു മത്സരത്തിൽ ഇന്റർ മിലാൻ എതിരില്ലാത്ത ഒറ്റ ഗോളിന് പോർച്ചുഗീസ് ക്ലബ് പോർട്ടോയെ തകർത്തു. റൊമേലു ലുക്കാക്കുവാണ് ഇന്റർനായി വിജയ ഗോൾ കണ്ടെത്തിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.